ഹായ് കൂട്ടുകാരെ, നമ്മുടെ കറണ്ട് അഫയർ ഡിസ്കഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക നവംബർ മാസം 8-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം, നേരെ കറണ്ട് അഫയറിലോട്ട് പോകാം. ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി 2023 കോയമ്പത്തൂരാണ്. ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി 2023 എവിടെയാണ്? കോയമ്പത്തൂരിലാണ്. 2022 ഇത് ഗുവാഹത്തിയിലായിരുന്നു. ചാമ്പ്യന്മാരായത് ഹരിയാനയാണ്. 2022 ചാമ്പ്യന്മാര് ഹരിയാന. 2023 ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന എവിടെയാണ്? നമ്മുടെ കോയമ്പത്തൂരിലാണ്. ഇനി 2023 സംസ്ഥാന സ്കൂൾ ഗെയിംസിന് വേദിയാകുന്നത് കണ്ണൂരാണ് കേട്ടോ. 65-ാമത് സ്കൂൾ ഗെയിംസ് ആണ്. ഈ 65-ാമത് സ്കൂൾ ഗെയിംസിന് വേദിയാവുന്നത് ഏതാണ്? കണ്ണൂരാണ്. അപ്പൊ ഈ ഒരു പേജിൽ പഠിച്ചത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2023 നടക്കുന്നത് കോയമ്പത്തൂരിലാണ്. ഇത് 2022 നടന്നത് ഗുവാഹത്തിയിലെ. 2022 ചാമ്പ്യന്മാര് ഹരിയാനയായിരുന്നു. ഇനി 2023 സംസ്ഥാന സ്കൂൾ ഗെയിംസിന് വേദിയാവുന്നത് കണ്ണൂരാണ്. 65-ാമത്തെ സ്കൂൾ ഗെയിംസ് ആണ് 2022 നടക്കുന്നത്. ഇനി കേരളത്തിലെ വനിതാ മുന്നേറ്റങ്ങളെ കുറിച്ച് നടത്തിയ എക്സിബിഷനാണ് പെൺകാലങ്ങൾ. കേരളത്തിലെ വനിതാ മുന്നേറ്റങ്ങളെ കുറിച്ച് നടത്തിയ എക്സിബിഷന്റെ പേര് പെൺകാലങ്ങൾ. പഠിച്ചു വെച്ചോണേ, ഉറപ്പായിട്ടും ചോദ്യശീലുണ്ടാവും. കേരളത്തിലെ വനിതാ മുന്നേറ്റങ്ങളെ കുറിച്ച് നടത്തിയ എക്സിബിഷന്റെ പേര് പെൺകാലങ്ങൾ എന്നാണ്. ഇനി കേരള സർക്കാർ നിയോഗിച്ച പങ്കാളിത്ത പെൻഷൻ പുനഃസംഘടനാ സമിതിയുടെ അധ്യക്ഷനാണ് എസ് സതീഷ് ചന്ദ്രബാബു. കേരള സർക്കാർ നിയോഗിച്ച പങ്കാളിത്ത പെൻഷൻ പുനഃസംഘടനാ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? എസ് സതീഷ് ചന്ദ്രബാബു. ഏകദിന ക്രിക്കറ്റിൽ ഓപ്പണിംഗ് ബാറ്റർ അല്ലാതെ ഒരു താരത്തിന്റെ വ്യക്തിഗത സ്കോർ, ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ഗ്ലെൻ മാക്സ്വെൽ ആണ്. ഇപ്പൊ ഞാൻ ഓൾറെഡി അത് അന്ന് മാക്സ്വെല്ലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറൌണ്ട് 7-ാമതും കണ്ടാണ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. ദെൻ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരം തോറ്റായിരുന്നു. ഓസ്ട്രേലിയ തോറ്റുപോയൊരു മത്സരമാണ്. ആ മത്സരത്തിൽ അദ്ദേഹം അവിടെ നിന്ന് കളി തിരിച്ചുകൊണ്ടുവന്ന് ഒറ്റയ്ക്ക് 201 റൺസ് അടിച്ചു. 280 റൺസിൽ 201 റൺസ് അടിച്ചത് മാക്സ്വെല്ലാണ്. അപ്പം ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരെ സാധാരണ ഈ ഡബിൾ സെഞ്ചുറി ഒക്കെ അടിക്കാറുള്ളൂ. മീൻസ് അവർക്ക് അതിനുള്ളൊരു ടൈം കിട്ടാറുള്ളൂ. അപ്പം അതിനേക്കാൾ വലിയ രീതിയിൽ ബാറ്റ് ചെയ്ത് ഏകദിന ക്രിക്കറ്റിലെ ഓപ്പണിംഗ് ബാറ്റർ അല്ലാതെ ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ 201 റൺസ് നേടിയ താരമാണ് ഗ്ലെൻ മാക്സ്വെൽ ആണെന്ന് ഓർത്തണം. ഇത് അഫ്ഗാനിസ്ഥാനും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തിലായിരുന്നു നടന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഫൈനൽ സൺഡേ നടക്കുകയാണ്. അപ്പം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് ഇന്ന് ഈ ഒരു ഫൈനൽ നടക്കുന്നത്. അപ്പൊ ഒരു പേജിൽ പഠിച്ച കാര്യങ്ങൾ, കേരളത്തിലെ വനിതാ മുന്നേറ്റങ്ങളെ കുറിച്ച് നടത്തിയ എക്സിബിഷന്റെ പേരാണെന്ത്? പെൺകാലങ്ങൾ. കേരള സർക്കാർ നിയോഗിച്ച പങ്കാളിത്ത പെൻഷൻ പുനഃസംഘടനാ സമിതിയുടെ അധ്യക്ഷൻ കറക്റ്റായിട്ട് പഠിച്ചോണേ, എസ് സതീഷ് ചന്ദ്രബാബു. ഏകദിന ക്രിക്കറ്റില് ഒരു ഓപ്പണിംഗ് ബാറ്റർ അല്ലാതെ ഒരു താരത്തിന്റെ വ്യക്തിഗത സ്കോർ നേടിയത് ഗ്ലെൻ മാക്സ്വെൽ ആണ്. ഓക്കെ, ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ കേട്ടോ. ഇനി റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പേരിൽ ഒരു പുസ്തകം ആരുടെയാണ്? എം ബി രാജേഷിന്റെ ആണ് കേട്ടോ. എം ബി രാജേഷിന്റെ ആണെന്ത്? ആ റിപ്പബ്ലിക്കിന്റെ ഭാവി ആരുടെയാണെന്ന് ചോദിച്ചാൽ എം ബി രാജേഷ്. എം ബി രാജേഷിനെ കുറിച്ച് പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ മറ്റു രണ്ട് പുസ്തകങ്ങളാണ് പരാജയപ്പെട്ട കമ്പോള ദൈവവും നിശബ്ദരായിരിക്കാൻ എന്ത് അവകാശവും. പരാജയപ്പെട്ട കമ്പോള ദൈവം, നിശബ്ദരായിരിക്കാൻ വേണ്ടി എന്ത് അവകാശം. അപ്പൊ പറഞ്ഞ മൂന്ന് കൃതികളുണ്ട്. ഒന്ന് റിപ്പബ്ലിക്കിന്റെ ഭാവി, ഒന്ന് പരാജയപ്പെട്ട കമ്പോള ദൈവം, നിശബ്ദരായിരിക്കാൻ എന്ത് അവകാശം. റിപ്പബ്ലിക്കിന്റെ ഭാവി, പരാജയപ്പെട്ട കമ്പോള ദൈവം, നിശബ്ദരായിരിക്കാൻ എന്ത് അവകാശം. ഇന്ത്യയിലെ ആഭ്യന്തര കപ്പൽ യാത്ര ആരംഭിച്ച അന്താരാഷ്ട്ര ക്രൂയിസ് ലൈനറാണ് ഇത്, കോസ്റ്റ് സെറീന. ഇന്ത്യയിലെ ആഭ്യന്തര കപ്പൽ യാത്ര ആരംഭിച്ച അന്താരാഷ്ട്ര ക്രൂയിസ് ലൈനറിന്റെ പേര് കോസ്റ്റ് സെറീന. ഇന്ത്യയിലെ ആഭ്യന്തര കപ്പൽ യാത്ര ആരംഭിച്ച അന്താരാഷ്ട്ര ക്രൂയിസ് ലൈനർ, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതായത് നമ്മുടെ വിവിധ പോർട്ടുകളിൽ വന്നിട്ട് ആൾക്കാരെ കളക്ട് ചെയ്ത് സമുദ്രം ചുറ്റുന്ന ഒരു പരിപാടിയാണെന്ത് ഈ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ആരംഭിക്കുന്നത്. ആ ഒരു കപ്പലിന്റെ പേര്, ക്രൂയിസ് ലൈനറിന്റെ പേര് കോസ്റ്റ് സെറീന എന്നാണ്. ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ആഭ്യന്തര കപ്പൽ യാത്ര ആരംഭിച്ച അന്താരാഷ്ട്ര ക്രൂയിസ് ലൈനറിന്റെ പേര് കോസ്റ്റ് സെറീന. ഇനി കേന്ദ്ര സർക്കാരിന്റെ ദേക്കോ അപ്നാദേശ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കപ്പൽ യാത്ര ആരംഭിച്ചത്. അപ്പം കോസ്റ്റ് സെറീന എന്ത് ചെയ്തായിരുന്നു? നമ്മുടെ പറഞ്ഞതുപോലെ ആഭ്യന്തര കപ്പൽ യാത്ര ആരംഭിച്ചായിരുന്നു. അത് നമ്മുടെ തേക്കു അപ്നാദേശ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കപ്പൽ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് എം ബി രാജേഷിന്റെ മൂന്ന് കൃതികളെ കുറിച്ച് പറഞ്ഞല്ലേ. റിപ്പബ്ലിക്കിന്റെ ഭാവി, അതുപോലെ തന്നെ പരാജയപ്പെട്ട കമ്പോള ദൈവം, നിശബ്ദരായിരിക്കാൻ എന്ത് അവകാശം. ഇത് മൂന്നും ആരുടെയാണ്? എം ബി രാജേഷിന്റെയാണ്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ യാത്ര ആരംഭിച്ച അന്താരാഷ്ട്ര ക്രൂയിസ് ലൈനറിന്റെ പേരാണ് കോസ്റ്റ് സെറീന. കേന്ദ്ര സർക്കാരിന്റെ ദേക്കോ അപ്നാദേശ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കപ്പൽ യാത്ര ആരംഭിച്ചത്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയുടെ ഈസ്റ്റേൺ എയർ കമാൻഡ് നടത്തിയ വാർഷിക സൈനിക അഭ്യാസമാണ് ഇത്, പൂർവി ആകാശ് കേട്ടോ. ഇന്ത്യയുടെ ഈസ്റ്റേൺ എയർ കമാൻഡ് നടത്തിയ വാർഷിക സൈനിക അഭ്യാസത്തിന്റെ പേരാണ് പൂർവി ആകാശ്. ഇന്ത്യയുടെ ഈസ്റ്റേൺ എയർ കമാൻഡ് നടത്തിയ വാർഷിക സൈനിക അഭ്യാസത്തിന്റെ പേര് പൂർവി ആകാശ് എന്നാണ്. ഈസ്റ്റേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം ഷില്ലോങ് ആണ്, മേഘാലയ. ഞാൻ ഈ എയർ കമാൻഡ്സ് ടോട്ടൽ 5 എണ്ണമാണ് ഉള്ളത്. അത് 5 എണ്ണം ഏതൊക്കെയാണ്, അതിന്റെ ആസ്ഥാനം പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഏതൊക്കെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ
ടെലിഗ്രാം ചാനലിൽ തന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ തന്നെ ഒരു പിക്ചർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി ടെലിഗ്രാം ചാനലിൽ ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കിടപ്പുണ്ട്. അപ്പം ആ ഒരു ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾ ടെലിഗ്രാം ചാനലോട് വരിക. ഇനി ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ കൂടെ തന്നെ എൻ്റെ നമ്പറുണ്ട്, നമ്പർ എടുത്തിട്ട് ആ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങളെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയുടെ ഈസ്റ്റേൺ എയർ കമാൻഡ് നടത്തിയ വാർഷിക സൈനികാഭ്യാസമാണേത് പൂർവി ആകാശ്. ഈസ്റ്റേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം ഷില്ലോങ് മേഘാലയ. എന്താണ് ഷില്ലോങ് മേഘാലയ? അന്തർവാഹിനിയിൽ നിന്ന് പരീക്ഷണ വിക്ഷേപണം നടത്തിയ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലാണ് ഇത് ബുലാവ. അന്തർവാഹിനിയിൽ നിന്ന് പരീക്ഷണ വിക്ഷേപണം നടത്തിയ ഇന്ത്യയുടെ അല്ല റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈലിന്റെ പേര് ബുലാവ. ഓർത്തണം കേട്ടോ. അന്തർവാഹിനിയിൽ നിന്ന് പരീക്ഷണ വിക്ഷേപണം നടത്തിയ റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈലിന്റെ പേരെന്താണ്? ബുലാവയാണ്. എന്താണ് ബുലാവ? അപ്പൊ ഈ ഒരു പേജിൽ പഠിച്ചത് ഇന്ത്യയുടെ ഈസ്റ്റേൺ എയർ കമാൻഡ് നടത്തിയ വാർഷിക ആഘോഷ പരിപാടിയുടെ പേര്, അല്ലെങ്കിൽ ആ ഒരു സൈനിക അഭ്യാസത്തിന്റെ പേരാണ് എന്റെ പൂർവി ആകാശ്. പിന്നെ ഈസ്റ്റേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം മേഘാലയ ഷില്ലോങ് ആണ്. മേഘാലയയിലെ ഷില്ലോങ് ആണ്. പിന്നെ അന്തർവാഹിനിയിൽ നിന്ന് പരീക്ഷണ വിക്ഷേപണം നടത്തിയ റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈലാണ് ഇത് ബുലാവ എന്നുള്ളത്. അപ്പൊ കൂടാതെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തുള്ളൂ ഇന്നത്തെ കറണ്ട് അഫയർ ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തേക്കാം. ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി കോയമ്പത്തൂരാണ്. 2022 ഗുവാഹത്തി, 2022 ചാമ്പ്യന്മാർ ഹരിയാന. 2023 സംസ്ഥാന സ്കൂൾ ഗെയിംസ്, 65th സ്കൂൾ ഗെയിംസ് ആണ് നടക്കുന്നത്, കണ്ണൂരാണ്. ദെൻ കേരളത്തിലെ വനിതാ മുന്നേറ്റങ്ങളെ കുറിച്ച് നടത്തിയ എക്സിബിഷന്റെ പേരാണ് പെൺകാലങ്ങൾ. കേരള സർക്കാർ നിയോഗിച്ച പങ്കാളിത്ത പെൻഷൻ പുനഃസംഘടനാ സമിതിയുടെ അധ്യക്ഷനാരാണ്? എസ് സതീഷ് ചന്ദ്രബാബു. ഏകദിന ക്രിക്കറ്റിലെ ഓപ്പണിംഗ് ബാറ്റർ അല്ലാതെ ഒരു താരം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് 201 റൺസ്. ഇത് നേടിയത് ഗ്ലെൻ മാക്സ്വെൽ ആണ്. റിപ്പബ്ലിക്കിന്റെ ഭാവി, അതുപോലെ തന്നെ പരാജയപ്പെട്ട കമ്പോള ദൈവം. ഈ പരാജയപ്പെട്ട കമ്പോള ദൈവം പി എസ് സി ചോദിച്ചിട്ടുണ്ട്, നിശബ്ദരായിരിക്കാൻ എന്തവകാശം? ഇത് മൂന്നും ആരുടെയാണ്? എം ബി രാജേഷിന്റെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര കപ്പൽ യാത്ര ആരംഭിച്ച അന്താരാഷ്ട്ര ക്രൂയിസ് ലൈനറിന്റെ പേരാണ് കോസ്റ്റ് സെറീന. ഇത് ദേക്കോ അപ്നാദേശ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഈസ്റ്റേൺ എയർ കമാൻഡ് നടത്തിയ വാർഷിക സൈനിക അഭ്യാസത്തിന്റെ പേരാണ് പൂർവി ആകാശ്. ഇന്ത്യയുടെ ഈസ്റ്റേൺ എയർ കമാൻഡ് നടത്തിയ വാർഷിക സൈനിക അഭ്യാസത്തിന്റെ പേര് പൂർവി ആകാശ്. ഈസ്റ്റേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം ഷില്ലോങ് ആണ്, മേഘാലയയിലാണ് ഷില്ലോങ്. അന്തർവാഹിനിയിൽ നിന്ന് പരീക്ഷണ വിക്ഷേപണം നടത്തിയ റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈലിന്റെ പേര് ബാലവ എന്നാണ്. അപ്പൊ കൂടാതെ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം പോയൊരു 8 മിനിറ്റ് അല്ലെങ്കിൽ 6 to 8 മിനിറ്റ് നിങ്ങൾ ക്ലാസ് കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെയാണ്. എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെയുണ്ട്. ഇപ്പൊ നമ്മൾ 2-3 ദിവസം ബാക്കിലാണ് നിൽക്കുന്നത് അല്ലെ. ഇപ്പൊ അറൌണ്ട് 8th ആയല്ലോ. ഇപ്പൊ ഡേറ്റ് 18th. അറൌണ്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ 10 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യും, ഇതുപോലെ 2-3 വീഡിയോ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തുതരാം. നമ്മൾ എന്തായാലും 30th തന്നെ നവംബർ മാസത്തിലെ കറണ്ട് അഫയർസ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. കൂട്ടുകാരിലേക്ക് ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. കണ്ടുവരയ്ക്കണം. താങ്ക് യു.